ഹേയ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും ജിടി ഫൈവിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ, ഞാൻ രാവിലെ പുറത്തെണീച്ചു നോക്കിയപ്പോൾ മൂട്ടമഴ വെച്ച് ഗംഭീര മഴ. നമ്മുടെ പൂളൊക്കെ ആണെങ്കിൽ വെള്ളം നിറഞ്ഞ് ഫുള്ള് പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്നൊരു പരിപാടിയും ഇല്ല, ഇവിടെയാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണ്, ഫുള്ള് മഴ. നമ്മുടെ ടിൻഡു അവിടെ പോയി. എടാ ടിൻഡു, നീ എവിടെ? ആ ഓക്കെ ഓക്കെ, അപ്പൊ ടിൻഡു ആണെങ്കിൽ പുറത്തുണ്ട്. അപ്പൊ എന്നെ കാട്ടി മുമ്പ് ടിൻഡു രാവിലെ തന്നെ എണീറ്റല്ലേ. സാറ് വിളിക്കണുണ്ടല്ലോ, ബെസ്റ്റ് ഡ്രൈവർ ആണെന്ന് തോന്നുന്നുണ്ട്. ഹലോ, എടാ ഫ്രാങ്ക്ലിൻ, നമ്മുടെ പലാറ്റോ ഇല്ലേ? ആ പലാറ്റോ, പലാറ്റോ ഉണ്ട്. എന്ത് പറ്റി? എടാ പലാറ്റോ അല്ലേ, ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പെറ്റ് ഹണ്ട് വന്നിട്ടുണ്ട്. അനിമൽ ഹണ്ട്, അതായത് കാട്ടി പോയിട്ട് മൃഗങ്ങളെ പിടിച്ചിട്ട് അതിന്റെ തൊലിയും അതിന്റെ നഖവും എല്ലും ഒക്കെ കൊടുത്തുതരുന്നുണ്ടെങ്കിൽ അവര് പൈസ തരും. എത്ര രൂപ തരും നമുക്ക്? എടാ അത് നിങ്ങൾ നീ പിടിക്കുന്ന മൃഗത്തിനനുസരിച്ചിരിക്കും അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോ അവളെ ഡീൽ ചെയ്യുന്ന ആരായിട്ടാണ് നമ്മള് സംസാരിക്കേണ്ടത്? ഡീൽ ആക്കേണ്ടത് ആരായിട്ടാണ്? എടാ നീ അവിടെ പോയിട്ട് ഒരു വാതിലും മുട്ടിട്ട് എന്റെ പേരും പറഞ്ഞാൽ മതി. ഡ്രൈവർ പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ 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 ഓക്കെ. എടാ നീ ഇപ്പൊ പോകുമ്പോ നിന്റെ കൈകളെ വെപ്പൺസും കാര്യങ്ങളും അതുപോലെ നല്ലൊരു ഓഫ് റോഡിനെ പറ്റി വണ്ടി ഒക്കെ എടുക്കണം. പിന്നെ നീ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണം. വൈൽഡ് കേറി വൈൽഡ് കാടാണ് അറിയാലോ? അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. എന്തായാലും പോയിട്ട് വായോ. നിനക്ക് എന്തായാലും പൈസക്ക് ഒരു അത്യാവശ്യം പറഞ്ഞല്ലോ. നിനക്ക് എന്തായാലും പൈസക്ക് അത്യാവശ്യം, പൈസക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടാണ്. ഈ വീടൊക്കെ എന്തായാലും എനിക്കൊന്ന് അടിച്ച് മോഡിഫൈ ചെയ്ത് ബാക്കിൽ, നമുക്ക് ബാക്കിൽ കുറെ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വീടൊക്കെ ഒന്ന് വലുതാക്കി ഒരു സെറ്റപ്പ് വീടാക്കി എടുക്കണം. അപ്പൊ അതിന് നമുക്ക് പൈസ അത്യാവശ്യം ഉണ്ട്. എന്തായാലും മുട്ടം മഴ, നമുക്ക് എന്തായാലും ഈ മഴ തോർന്നിട്ട് എന്തായാലും പോവാ. നമുക്ക് എന്തായാലും ഈ മഴ തോരുന്ന ഒരു ലക്ഷണം ഇല്ലാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യാം. അതാ ടിൻഡു, ഓ ബംഗ്ലേ പറ, നീ നിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നോക്ക്, നമുക്കൊരു പിക്നിക്കിന് പോവാം. ഓക്കെ ഓക്കെ. ഞാനിപ്പോ കുറച്ചേരം കിടന്ന് ഉറങ്ങി എണീറ്റ് പുറത്ത് നോക്കിയപ്പോ ഉണ്ടല്ലോ, നമ്മുടെ മഴയൊക്കെ പോയി ഇവിടെ മുട്ടിയ വെയിൽ. ഇപ്പൊ വെയിലാണ്, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, വെയിൽ ഉണ്ട് കണ്ടില്ലേ, വെയില്. ഇപ്പൊ ഇതപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ ട്രെവർ പറഞ്ഞ സ്ഥലത്തോട്ട് പോയി നോക്കാം. നമ്മുടെ കയ്യിലാണെങ്കിൽ വെപ്പൺസും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം വെപ്പം മേടിക്കാൻ പോണം. പിന്നെ നമുക്ക് നമ്മൾ പോവാൻ പോകുന്ന വണ്ടിയില്ല, ഒരു കിടില വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. ഓക്കെ, അത് ഞാൻ കാണിച്ചറിയത് വണ്ടിയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ജിമ്മി അവിടെ പോയി. ജിമ്മി, എടാ ജിമ്മി, ജിമ്മി, നമ്മുടെ ജിമ്മി അവിടെ. നമ്മുടെ ജിമ്മിക്ക് ഇപ്പോഴായ പ്രത്യേക സ്വഭാവം ഉണ്ട്. അപ്പുറത്തെ വീട്ടിലൊരു പെൺപെട്ടി വന്നിട്ടുണ്ട്. അപ്പൊ പെൺപെട്ടിനെ കാണാൻ പോലാണ് ജിമ്മിയുടെ ഇപ്പോഴത്തെ സ്വഭാവം. അല്ലെങ്കിൽ ജിമ്മി ഇവിടെ ഫുൾ ടൈം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ജിമ്മിയാണ്. അതാ ടെൻഡു, നീ റെഡി ആയാപ്പോ നമ്മൾ എടുക്കാൻ പോണ വണ്ടി അല്ലേ അങ്ങളേ? നമ്മളെ പുറത്തൊക്കെ പോകാന്ന് പറഞ്ഞ് അപ്പൊ വണ്ടിയൊക്കെ മിനുക്കിടാന്ന് വിചാരിച്ചു. മഴയൊക്കെ ആയിരുന്നില്ലേ? അതെന്തായാലും നല്ലൊരു കാര്യം, കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ അടുത്ത് വെള്ളമൊക്കെ മൊത്തം പോയാ. വണ്ടി തേച്ച് കഴുകി കൂട്ടപ്പകരണാക്കിട്ടുണ്ട് നമ്മള്. ഓക്കെ ഓക്കെ, എങ്ങനെയുണ്ട് വണ്ടി? കൈസ് വണ്ടി എങ്ങനെയുണ്ട്? നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, നമ്മള് പഞ്ചാബിൽ നിന്ന് ഇറക്കിയ വണ്ടിയാണ്. നമ്മള് ചോദിച്ച് പൈസ എണ്ണി കൊടുത്ത്. അങ്ങനെ അങ്ങനെ ഇന്നലെ മോശിച്ച വണ്ടിയല്ലേ? എടാ മിണ്ടല്ലടാ, മിണ്ടല്ല, നീ മിണ്ടാണ്ട് അവിടെ. ഇത് നാട്ടില് മൊത്തം അറിഞ്ഞ പ്രശ്നമാണ്. മോശിച്ച വണ്ടി ഒന്നുമല്ല. എടാ അപ്പൊ എങ്ങനെ കാര്യങ്ങള്, നമുക്ക് പോയാലോ? ആ ബാബാ ബാ, കേറി കേറി കേറി, പെട്ടെന്ന് കേറി. എങ്ങനെയുണ്ട്? നമുക്ക് മറ്റേ പാട്ട് വെച്ച് പോയാലോ? നെഞ്ചിനുള്ളിൽ തേനാണ് ചേലാണ്. പാട്ടൊന്നും വേണ്ട, മറ്റേ പാട്ട് വെക്ക്. ഏത് പാട്ട്? ഹുസൈന ഹുസൈന സേന ഹുസൈന ഹുസൈന സേന ഹോ. അയ്യ പോടാ അവിടുന്ന്. എടാ മാറി നിക്ക്, മാറി നിക്ക്. രാവിലെ തന്നെ മഴ അറിയപ്പോ എല്ലാരും പുറത്തിറങ്ങി നടന്നോണ്ടിരിക്കാണല്ലോ, ദൈവമേ. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഒരു കത്തി മേടിക്കാനുണ്ട്, അതുമാതിരി തന്നെ ഒരു സ്നൈപ്പർ മേടിക്കാനുണ്ട്, പിന്നെ ഒരു നോർമൽ AR മേടിക്കാനുണ്ട്. അപ്പൊ ഇത് മൂന്ന് കണ്ണ് നമുക്ക് മേടിക്കേണ്ടത്. അപ്പൊ നമുക്ക് മേടിക്കാൻ പോണ നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, അമ്മുനേഷൻ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് വേണം മേടിക്കാൻ. നമ്മളെ ഗൺ ഷോപ്പ് ഓപ്പൺ ആണാവോ അറിയത്തില്ല, നോക്കണം. നോട്ടെ, ഗൺ ഷോപ്പ് ഒക്കെ ഓപ്പൺ ആണ് മാമന്റെ മാതിരി എല്ലാവരും. അവരൊക്കെ റെസ്പോൺസിബിൾ ആൾക്കാരാണ്. എന്റെ പൊന്നും പറയണ്ട മച്ചാ, നമ്മളിവിടെ ഒക്കെ തന്നെ ഉണ്ട്. എടാ എനിക്ക് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ കുറച്ച് വൈൽഡ് ആനിമൽസിനെ പിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒരു ഗണ്ണൽ വേണം, എനിക്കൊരു സ്നൈപ്പർ വേണം, ഒരു AR വേണം, പിന്നെ അതുമാതിരി തന്നെ ഒരു കത്തിയും വേണം. ഓ കൊഴപ്പില്ല അല്ലേ, കത്തി ഉണ്ടോ? കത്തി, ഓ കത്തി ഉണ്ടല്ലേ. ഈ കത്തി മതി, ഈ കത്തി, കത്തി കത്തി. നമുക്ക് ഷോക്ക് അടിപ്പിച്ചു വന്നാലാ? എന്റെ ഷോക്ക് അടിപ്പിച്ചാലേ പോലീസ് അല്ലേ നമ്മള്. അപ്പൊ ഷോക്ക് വേണ്ട, നേടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്നൈപ്പർ, പിന്നെ അതുമാതിരി തന്നെ ഒരു കാർബൺ റൈഫിള്, പിന്നെ അതുമാതിരി തന്നെ ഒരു കത്തി. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കണ്ടു തരാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന്. അപ്പൊ എന്തായാലും പോയി
കാട്ടുപന്നി അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പൊ നമ്മള് പോയിട്ട് വരാം. കാട്ടുപന്നി ഒക്കെ കാട്ടുപന്നി, നമ്മൾ എത്ര പന്നികളാണ് ഉണ്ടേക്കണ്. നമ്മുടെ കൂടെ ഒരു പന്നി ഉണ്ടായിരുന്നല്ലോ അവിടെ. വണ്ടി കറി നീ വണ്ടി കറി. നമുക്ക് ഇതിന്റെ ഒപ്പം നമ്മള് കാട്ടിലാണ്. ഇപ്പൊ ഈ സിറ്റി സൈഡ് ആയിട്ട് മൃഗങ്ങളൊക്കെ നീ ഭാഗത്ത് ഉണ്ടാവത്തില്ല. ഒന്നാമത് കാട്ടിലോട്ട് പോകണ്ട. ഇവിടെ ഇതേര് പശു, ഇതേര് പശു. പശു അല്ലേ? മാൻ 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 എടേ കണ്ടടാ. ഇവിടെ എവിടെയാണ് വരാൻ പറഞ്ഞത്? ഇവിടെ കൊറേ ടൂറിസം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇപ്പൊ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാം. എന്തായാലും ഒച്ച എടുക്കുന്നത്. എടാ കണ്ട് കണ്ട്, പുലി അല്ല അത്. എന്താ ലയനല്ലത്? എടാ അത് മറ്റേ ലയന്റെ ഭാര്യയാണ്. ഭാര്യ എടേ ഇവിടെ ഒന്ന് ഡോർ വിട്ടാല്ലേ പറഞ്ഞത്. ടെങ് 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 ഹലോ, ഞാൻ മറ്റേ ട്രെവർ പറഞ്ഞിട്ട് വന്നതാ. എടേ റാബിറ്റിന് 10,000 ബോറ. അതെന്തരി 30,000 പോയോ? അതെന്റെ സാധനം? അതിന് 100,000. 100,000, 10,000, 10,000 ലാക്സ്. ഓ എന്റെ മോനെ, ടിയർ ടിയറിന് 25,000 രൂപ. അത് തൊലിക്കാണ്? അതാ ഇതിനാണ്, എല്ലിനാണ്, എന്തിനാണ്? പിന്നെന്തുവാ 10,000,000 മൗണ്ടൈൻ ലൈൻ. എടാ നമ്മൾ കണ്ട മൗണ്ടൈൻ ലൈൻ അതായിരുന്ന. ഇവിടെ മൗണ്ടൈൻ ലൈൻ നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതായിരുന്ന മൗണ്ടൻ ലൈൻ അതായിരുന്ന. പിന്നെ നമ്മൾ കണ്ട ലൈൻ എവിടെ? തപ്പ് തപ്പ് അതിന്, തപ്പ് തപ്പ് അതിന്, തപ്പി എടുക്കാതിന്. നമ്മൾ കണ്ട ലയൻ പോയടാ. ഓ നമ്മൾ കണ്ട ലയൻ പോയി. എവിടെയെങ്കിലും ഉണ്ടാ? എടാ അത് പോയടാ. നമുക്ക് ഫസ്റ്റ് ടൈം എന്നെ കണ്ടപ്പോ തന്നെ വെടി വെച്ചിട്ടാ മതിയായിരുന്നു കേട്ടാ. അത് പോയി, അത് പോയി, ഇവിടെ കാണുന്നില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്ത് നോക്കിയല്ല ഇതിനേക്ക് വന്നിട്ട്. മാമന പ്രാന്തല്ലടാ. നമ്മളെ ടിൻ്റെ അവിടെ കത്തി. എടേ ഈ കത്തിയാ നമ്മള് മേടിച്ച്? എന്തരെയൊക്കെ ചെയ്യുന്നുണ്ട്? പപ്പും കൂടെ ഒക്കെ എടുത്ത് കളഞ്ഞൊന്നുണ്ടായില്ല. എടേ നമുക്ക് പാട്ടലാക്കിട്ടാ നമ്മള്. ചോര ഇറ്റി പോകുന്ന പോക്കു നോക്കി. എടാ നമ്മടെ കൂടെ വന്ന മറ്റോനോടെ ടിൻ്റെ അവിടെ അവനെ പിടിച്ചോണ്ടോയാ? ടിൻ്റെയോ ആ ടിൻ്റിനെ പിടിച്ചോണ്ടോയാ? എടാ ഇവിടെ വന്നിട്ട് പ്രസ് ഈ ഓക്കെ. ആ കോണിമ്പല അടിച്ച്, കോണിമ്പല അടിച്ച്. എത്ര കിട്ടി? എത്ര കിട്ടി? 10,000 രൂപ കിട്ടി. അല്ലേ അത്ര ഉള്ളോ? നമുക്ക് ഒരു കോള് വരുന്നുണ്ടല്ലോ. ഹലോ മാമ പറഞ്ഞ, ഈ എവിടെ? ഞാൻ നൈസായിട്ട് ടാക്സിയും വിളിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നിനക്ക് എന്ത് പറ്റി മാമ? എനിക്കാണെങ്കില് പേടിയാണ് മാമ. ഈ കാണുന്ന മൃഗങ്ങളൊക്കെ. ആ പുലിനെ കണ്ടില്ല? പുലിനെ കണ്ട അപ്പൊ തന്നെ ഞാൻ ഓടി. അവിടുന്ന് ഓടി കണ്ടം പിടിച്ചേട. അപ്പൊ നീ എന്തായാലും വീട്ടിലെന്തായാലും സേഫ് ആയിട്ടിരിക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മാമൻ പിടിച്ചിട്ട് വായോ. നന്നായിട്ട് നമ്മളെ പറ്റിച്ചതാട്ടാ. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് പോവാ, അതാണ് നല്ലത്. പട്ടെ നമ്മുടെ മേത്തൊക്കെ ഫുൾ ചോരയാണ്. നമ്മള് വീട് പണിയായിട്ട് പറഞ്ഞത് $50,000 പറഞ്ഞേക്കണത്. അപ്പൊ മിനിമം നമുക്ക് ഒരു 5 പുലിനെങ്കിലും പിടിച്ചോണ്ടോ. ഈ ജോബിനാണെങ്കിൽ ആരും ഒന്നും ചെയ്യാറില്ല. കാരണം റിസ്ക് പിടിച്ച ജോബാണല്ലോ. അതായത് ഈ പുലിനെ പിടിക്കണതും കുറച്ച് അതേപോണം വണ്ടി ഇടിച്ച് കയറ്റി കൊന്നാല. ചത്ത 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 ചാവ അങ്ങടി ചാവട നീ ചാവ നീ. ഇന്ന് നിന്റെ ഒക്കെ അവസാനം അടന്നാറി. ഓക്കെ സാധനമൊക്കെ അങ്ങോട്ട് പറക്കി എടുക്ക അങ്ങോട്ട്. ഓക്കെ അതിന് നമ്മളെ പറക്കി എടുത്തിട്ടുണ്ട്. എവിടെ 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 പോലീസ് അല്ലേ? ഹലോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സാറേ ഒന്നുമില്ല, വായി പോയിട്ട് വരാൻ കുറച്ച് ബിസിയാണ്. നമ്മള് സത്യം പറയട്ടെ, ഫുള്ള് നമ്മൾ നോണ പറയാറില്ല. നമുക്ക് ഇവിടെ നിന്ന് മാറി കുറച്ച് വൈൽഡ് ടെററായിട്ടുള്ള സ്ഥലത്തോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എന്താണ് അതെന്തേ കുഞ്ഞാണ്? അതിന്റെ പുലിയുടെ കുഞ്ഞാണത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണത് കുറുക്കനല്ലേ ഇത്. ഓക്കെ 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 ഓക്കെ. കുറുക്കൻ 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 തന്നെ, കുറുക്കൻ തന്നെ. സാധനം അവിടെ പറച്ചെടുക്കട്ടെ. അവന്റെ തോല് ഇങ്ങോട്ട് എടുക്ക, പറച്ച് കയ്യും കാലൊക്കെ വെട്ടി അവന്റെ ഇന്നത്തേക്കുള്ള രാത്രിക്കുള്ള കൂട്ടാനുള്ള കറിയായി. ഓക്കെ ആ പെട്ടെന്ന് 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 ആ മുട്ടി ആ ചേച്ചി സാധനം വന്നിട്ടുണ്ട്. നിന്ന് നമ്മള് കുറുക്കനെ പിടിച്ച്, കുറുക്കനെ പിടിച്ച് 100,000 രൂപ. 100,000 നമുക്ക് ഇനി പോവാനുള്ളത് കുറച്ച് ടെറർ വൈൽഡ് പ്ലേസിലോട്ട് നമ്മള് പോകാൻ പോണത്. ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഉള്ള ഏരിയ എന്ന് വെച്ചാല് നമ്മളൊരു വൈൽഡ് ഫോറസ്റ്റിലോട്ടാണ് കടക്കാൻ പോണത്. പലേറ്റോ നേരെ ബ്രേഡോ ബസ് അതെന്താ? ഇവിടെ ഫുൾ മൊയലാണ്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഫോറസ്റ്റ് ഇവിടെ എന്തൊരു മാപ്പ് ഉണ്ടല്ലോ. നോക്കട്ടെടാ ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് പോവാൻ പോണത്. ഫ്രാൻഡോൺ കെനിയോൺ ട്രെയിൽസ്. ഓക്കെ ഇതാണ് നമ്മുടെ സ്ഥലം. ഓക്കെ അവിടെ പല പല സ്ഥലത്ത് പല പല സംഭവങ്ങൾ ഉണ്ടെന്ന് പറയണത്. പീക്സ് ആൻഡ് ക്ലൈംബ്സ്. ഓക്കെ 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 ഓക്കെ. ബൈക്ക് ട്രെയിൽസ്. ഗൈസ് അവിടെ കുറെ സംഭവങ്ങൾ ഉണ്ടാ. അതുമാതിരി നമുക്ക് ക്യാമ്പ് ചെയ്യാനും അതുമാതിരി ചില്ല ചെയ്യാനും അതുമാതിരി കുറെ റേസ് ഇതിനുള്ളിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് ഇതിന്റെ ഫുൾ മാപ്പാട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനുള്ളിൽ ഫുൾ ഒരു ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളുണ്ട് കാണുന്നെങ്കിൽ ഇതിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിൽ ഇവിടുത്തെ ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ അങ്ങോട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ് കണ്ടില്ലേ. അപ്പൊ നമുക്ക് പോവല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഫോറസ്റ്റിലോട്ടാണ് കടന്നേക്കണത്. ഇവിടാണ് ഫുള്ള് കാടാണ്. നമുക്കാണ് വഴിയൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം. ഈ വഴിയിലോട്ട് പോയി കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ മൃഗത്തിനെ കാണാണ്ടിരിക്കത്തില്ല. എന്തായാലും പതിയെ പോകേണ്ടി വരും നമുക്ക്. ബാക്ക് പോട്ടെ സാ കാണുന്ന കണ്ടില്ല മാൻ. രണ്ടെണ്ണം ഉണ്ട്. രണ്ടെടുത്ത് ഇവിടെ ആക്കാൻ പറ്റുമോ? ഒന്ന്, അയ്യോ
രക്ഷപ്പെട്ട്, ഈടേ അത് രക്ഷപ്പെട്ട്, കുഴപ്പമില്ല ഒന്നേ ഒന്ന്, നമുക്ക് ഇനി കുറച്ച് പൈസ മതി. നമ്മൾക്ക് അത്യാവശ്യം രണ്ടു മൂന്ന് പുല്ലിനൊക്കെ പിടിച്ച്. നമുക്കിത് അറിയത്തില്ലായിരുന്നിട്ടാ ഇതിന്റെ മെത്തേഡ്. കാരണം നമുക്ക് ഇങ്ങനെ ഈ ഇത് കുറച്ചും കൂടി മുമ്പ് നമുക്ക് തരുവാണെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ ഐഡിയാസ് അറിയുവാണെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ കുറെ അതിനെ പിടിച്ച് പൈസക്കാരനാ വരുന്നത്. കാരണം നമ്മൾ മാത്രമല്ല ഇവിടെ മുരുകനായിട്ട്. അപ്പൊ ഇതിന്റെ അപ്പും കൂടെ ഒക്കെ എടുത്തെടുക്കട്ടെ. ഓക്കെ, ഇതാണെന്നുകൊണ്ട് മറ്റേ ഡിയർ സാധനം. ഓക്കെ, നമ്മുടെ സാധനം നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ സാധനം കയറ്റിയിട്ടുണ്ട്. പോട്ടെ, ഇനി അടുത്ത വർഗത്തിന് ഇത് അവിടെ ഒരു ഫാമിലി ക്യാമ്പിങ്. അവിടെ പോയി നോക്കി തരാം. ഇത് വെള്ളത്തിൽ കൂടെ കടക്കും, ഓഫ് റോഡ് ആണോ? ചെക്ക് ചെയ്താലോ, വണ്ടി പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ അമ്മമാരെ വണ്ടി എടുത്ത് പോണ്ടി വരും. പോട്ടെ, വണ്ടി ഓഫ് റോഡ് ആട്ടാ. ഏസ് വിഷയം, ഇത് പെൺകുട്ടിയാണല്ല. ഹലോ കുട്ടി. ഹലോ മാഡം, പ്രശ്നം ഒന്നുമില്ല മാഡം. ഞാൻ വെറുതെ മാഡം, സോറി സോറി, വെറുതെ വന്നതാണ് നമ്മൾ. മാഡം സോറി സോറി സോറി, ഇവിടെ നമ്മളെ വെടി വെക്കണത്, ഇവിടെ നമ്മളെ വെടി വെച്ചത്, നമ്മൾ വല്ല ചെയ്തായിരുന്ന. ഓ, അവർക്ക് മനസ്സിലായിട്ടാ. ഏസ് ഇവിടെ കുറച്ച് ട്രൈബിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, മനസ്സിലായാ? മൃഗങ്ങളെ പിടിക്കുന്നത്. അപ്പൊ നമ്മളെ മേത്തെ ചോറണ്ട. അപ്പൊ ആ മാഡം വിചാരിച്ച് നമ്മളെ ഏത് മാഡത്തിനെ പിടിക്കാവുന്നതാണ്. അയ്യോ മാഡം സോറി, എടെ പോലീസുകാരായിരുന്നു. എന്തായാലും കാട്ടിലുകാരെ ആരും അറിഞ്ഞില്ല. നമുക്ക് ആ ബോഡി വെള്ളത്തിക്ക് എടുത്തിട്ടല്ലേ. എന്താ പോവാ പോവാ. ഇത് ഏത് വണ്ടി? വേറൊരു വണ്ടി. ഏസ് ഇവിടെ ഫുള്ള് വണ്ടികളാണല്ലോ. ഏസ് ഇവിടെ കാണാൻ ഫുള്ള് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആട്ടാ. ഇവിടെ നമുക്ക് എന്തായാലും പതിയെ പോകേണ്ടി വരും. കാരണം പീഡിപ്പ് ഇങ്ങനെ കാണാൻ ഭയങ്കര പ്രശ്നമായിരിക്കും. മൃഗങ്ങളെ നമ്മളെ കണ്ടതിനാൽ രക്ഷപ്പെടും. ഏസ് ഇവിടെ ഏതോ ഒരു ഭാഗത്താണ് മറ്റേ കരിമ്പുലിയൊക്കെ ഉള്ളത്. ഇടാ, ഇത് മറ്റേ സ്ഥലല്ലേ? ഇതേ ഒരു മഴ. ഈ ഭാഗത്ത് എവിടെ വെച്ചാണ് കരിമ്പുലിയൊക്കെ ഉള്ളത്? ഇടാ, ആ കാണുന്നത് കരിമ്പുലിയാണോ? നേരെ കാണുന്നത് എന്തോ കറുത്ത സാധനം, പട്ടിയാണ് പുലിയാണ്? ഓ, കരിമ്പുലി കരിമ്പുലി കരിമ്പുലി. ഏസ് ഇതിനെ കൊല്ലണോ അതോ അതിനെ കൊല്ലണോ? കരിമ്പുലിനെ കൊല്ലല്ലേ നമ്മള്. എടാ, അതിനൊക്കെ കിട്ടിക്കാൻ നമ്മള് റീച്ച് ആയിട്ടാ ഒരെണ്ണോ? അതോ അതന്നെ മതി. ഇതുകൊണ്ട് തലക്കോരെ കൊടുത്തല്ല, തലക്കോര കുണ്ടി കൊടുക്കടാ. തലക്കോര ചാമ്പിട്ട്. എടാ, ഇത് കേട്ടില്ല, അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല അവിടെ. അത് പോട്ടെ, നമുക്ക് ആദ്യം അതിന്റെ തൊലി എടുക്കാം. അവിടെ ഇത് മറ്റേ മുതല തടാകാണ് കേട്ടാ, മുതലൊക്കെ ഉള്ള സ്ഥലമാണ്. എടാ, ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുകൊണ്ട് കേട്ടാ. എടാ, ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ തൊലി എടുത്തിട്ട് കാര്യമില്ല, എടുക്കാൻ പറ്റത്തില്ല. അതിന് തൊലി ഇല്ലേ? നമുക്ക് എന്തായാലും മറ്റേ കരിമ്പുലിയുടെ അടുത്തോട്ട് പോവാം. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഇതാണ് വേണ്ടത്. ഇത് ഒരെണ്ണം കിട്ടി നമ്മൾ റീച്ചാണ്. പോട്ടെ 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 പോട്ടെ, നടക്കാൻ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്, ഫ്രാങ്ക്ലിന് അങ്ങോട്ട്. നമ്മുടെ സാധനം അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ തൊലി അപ്പൊ ഞാൻ അങ്ങനെ എടുക്കട്ടെ. ഓക്കെ ഓക്കെ, ഇതിന്റെ തൊലി നമ്മൾ എടുത്തിട്ടുണ്ട്. പോട്ടെ 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 പോട്ടെ, ഇത് നമുക്ക് ഏതെങ്കിലും ചെറിയ മൃഗം മതി ഗൈസ്. നമുക്ക് അത് മനുഷ്യനായിരുന്നില്ലേ? അതായത് ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഓ ഗൈസ്, ഇവിടെ ഫുൾ എക്സ്പ്ലോറിംഗ് ആട്ടോ ഈ സ്ഥലം. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഏത് കമന്റ് ചെയ്യും. കമന്റ് ചെയ്ത് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ഏത് ഗൈസ്, അവിടെ ഒരു ബിയർ വെള്ളം കുടിക്കുന്നുണ്ട്. നമുക്ക് അതിനെ കൂടെ കൊന്നിട്ട് എന്തായാലും പോവാം. ഓക്കെ, അത് നമുക്ക് എടുത്തൊന്ന് കൊല്ലാൻ പറ്റും നോക്കട്ടെ. നമ്മുടെ ടാസ്ക്, നമ്മുടെ ഒരു ചലഞ്ച് ആണ്, നമുക്ക് എടുത്തു കൂടെ കൊല്ലാൻ പറ്റും നോക്കാം. പതിയെ പോണ്ടി വരും, പതിയെ പോണ്ടി വരും. എടാ, നമ്മുടെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ അത് ഓടി. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എന്തായാലും വിൽക്കു കഴിഞ്ഞു. ഗൈസ്, ഇവിടെ ഫുള്ള് ചെക്കിംഗ് ആട്ടോ, അടിപൊളി സ്ഥലം. ഇവിടെ ഫുള്ള് ചെക്കിംഗ് ആണ്. നമ്മുടെ വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം വിഷയ വണ്ടിയല്ലേ ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണത്. ഇതപ്പോ നമ്മുടെ ഡീലറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ 5 പുലി, 3 മാന്, 2 മുയല്, 1 കരിമ്പുലി. ഓ, അത്യാവശ്യം കോടികൾ കിട്ടും നമുക്ക്. 10 ലക്ഷക്കാണ് മറ്റിനെ കിട്ടിയത്. ഞാനെത്തി, നമുക്ക് എത്ര രൂപ കിട്ടിയത് നോക്കട്ടെ. നമുക്ക് 250 കോടിയാണ് കിട്ടിയത്. എന്റെ മോന്, കരിമ്പുലിക്ക് ഇത്രയും വില ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. 250 കോടി മില്യൺ ഡോളർ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പൊ ഇതിന്റെ പാർട്ട് 2 വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഫോറസ്റ്റിന്റെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ ഗൈസ്, ഇങ്ങനത്തെ ഒരു പുതിയൊരു കിടുക്കാഴ്ച വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.